Hi everyone, welcome to my channel. Appam innathe video Karcher WD3 Premium EU multipurpose vacuum cleaner inde review aanu. Ee oru product njangal use cheyan thodangiyittu almost ekadesham oru varshamayi. Aadyam thanne ee oru product inde highlight aayittu parayanengil idu nalla powerful saadhanaanu. Appo namakku nananja areas vrithiyakkanum allengil dry areas nammude saadharana പൊടിയൊക്കെ പിടിച്ച സ്ഥലങ്ങൾ വൃത്തിയാക്കാനും രണ്ടും ഈ ഒരു മെഷീനെ കൊണ്ട് പറ്റും. വെറ്റും ഡ്രൈയും ഈസിലി പറ്റും. ഒന്ന് ബ്രീഫായിട്ട് ഈ ഒരു വാക്യൂം ക്ലീനറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പവർ കൺസംഷൻ 1000 watts ആണ്. വോൾട്ടേജ് 220 volts മുതൽ 240 volts ആണ് യൂസ് ചെയ്യണത്. ജർമ്മൻ ടെക്നോളജിയാണ്. ഇതിൻ്റെ കപ്പാസിറ്റി 17 liters. ഇതിന് കാർച്ച തരുന്ന വാറണ്ടി 1 year ആണ്. അപ്പം നമുക്കാദ്യം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ബോഡി ഒന്ന് നോക്കാം. അപ്പം നമ്മൾ ഈ കാണുന്ന മഞ്ഞ കളറും കറുത്ത കളറും അത് രണ്ടും പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. നല്ല ശക്തിയുള്ള ഹാർഡായിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ്. ഇതിൻ്റെ ബേസ് വീൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ട്രാൻസ്പോർട്ടബിൾ ആണ്. നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യുമ്പം നമ്മുടെ കൂടെ ഇത് വരും. ഈ പ്ലാസ്റ്റിക്കിനിടയിലുള്ള നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്നർ 17 liters ആണ്. ഇത് ഒരു ഷോക്ക് റെസിസ്റ്റൻറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്നറാണ്. കോഡ് വയർ ഇതിൽ തന്നെയാണ് അറ്റാച്ച്ഡ്. അപ്പം ഇത് ചുരുട്ടി തൂക്കാനൊരു ഹാൻഡിലും കൂടെ ഉണ്ട്. സൈഡിലുള്ള രണ്ട് ക്ലിപ്സ്, അതായത് ഓപ്പോസിറ്റ് സൈഡ്സിലുള്ള ഈ രണ്ട് ക്ലിപ്സ് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റീൽ കണ്ടെയ്നർ തുറക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പ്ലാസ്റ്റിക് മാറ്റിക്കഴിഞ്ഞാൽ ഈ സ്റ്റീൽ കണ്ടെയ്നറിനകത്ത് ഒരു കാട്രിഡ്ജ് ഫില്ലറാണ് കാണുന്നത്. അതാണ് നമ്മുടെ വാക്യൂം ചെയ്യുന്നത്. ഡ്രൈയും വെറ്റും ആയിട്ടുള്ള കച്ചടകൾ ഡേർട്സ് വാക്യൂം ചെയ്യുന്നത് ഈ ഒരു കാട്രിഡ്ജ് ഫില്ലറാണ്. ഇത് മാറ്റേണ്ട ആവശ്യമില്ല. ഈ സ്റ്റീൽ കണ്ടെയ്നറിനകത്താണ് നമ്മുടെ ഫിൽട്ടർ ബാഗ്സ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പം ഈ ഫിൽട്ടർ ബാഗ്സ് നമ്മൾ ഫില്ലായി കഴിഞ്ഞതിന് ശേഷം അത് നിറഞ്ഞതിന് ശേഷം മാറ്റേണ്ടതാണ്. വാക്യൂം ക്ലീനർ വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ഫിൽട്ടർ ബാഗ് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിനുശേഷം ഫിൽട്ടർ ബാഗ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങേണ്ടതാണ്. ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഒരു ഫിൽട്ടർ ബാഗ് 2-3 months വരെ നീണ്ടുപോകും. പക്ഷേ അത് പിന്നെ നമ്മുടെ യൂസ് അനുസരിച്ചിട്ടിരിക്കും. ഈ ഒരു വാക്യൂം ക്ലീനറിന് പ്രത്യേകിച്ചിട്ട് സ്പീഡ് ലെവൽസ് ഒന്നുമില്ല. ജസ്റ്റ് ഓഫും ഓണും ബട്ടൺ മാത്രമേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വാക്യൂം ക്ലീനറിൻ്റെ കൂടെ കിട്ടുന്ന അതിൻ്റെ അറ്റാച്ച്മെൻറ്റ്സ്. സക്ഷൻ ഹോസാണ് ആദ്യം വാക്യൂം ക്ലീനറിൻ്റെ ബോഡിയിലേക്ക് ഫിക്സ് ചെയ്യണത്. ആ കാണുന്ന ആ ഒരു സ്പേസിലെ റൗണ്ട് സ്പേസിലേക്ക് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യുന്നത് സക്ഷൻ ഹോസിൻ്റെ ഒരു അറ്റമാണ്. മറ്റേ അറ്റം നമ്മൾ അറ്റാച്ച്മെൻറ്റ്സ് ഫിക്സ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യാം. ഈ ഒരു മെഷീൻ്റെ കൂടെയുള്ള വേറൊരു അറ്റാച്ച്മെൻ്റ് ആണ് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ നോസിൽ. നമ്മുടെ ഫേർണിച്ചേഴ്സൊന്നും അധികം ഇല്ലാത്ത ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസ് അധികം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന നോസിലാണ് ഗ്രൗണ്ട് ഫ്ലോർ നോസിൽ. ഈ നോസിലിൻ്റെ കൂടെ നമുക്ക് ഇടാനും ഊരാനും എളുപ്പത്തിൽ പറ്റുന്ന ഒരു ബ്രഷ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നമുക്ക് എളുപ്പത്തിൽ ഊരാനും പറ്റും ഇടാനും പറ്റും. ഫ്ലോർ നോസിലിൻ്റെ ബ്രഷ് തിരിച്ച് നോസിലേക്ക് ക്ലിപ്പ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഈ ഒരു മെഷീൻ്റെ കൂടെ നമുക്ക് രണ്ട് സക്ഷൻ പൈപ്സും കൂടെ കിട്ടുന്നുണ്ട്. അത് നമുക്ക് സക്ഷൻ ഹോസിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഈ നോസിൽസ് അറ്റാച്ച് ചെയ്യാനാണ്. ഈ ഒരു വാക്യൂം ക്ലീനറിന് പ്രത്യേകിച്ചിട്ട് സ്പീഡ് ലെവൽസ് ഒന്നുമില്ല. ജസ്റ്റ്
ഓഫും ഓണും ബട്ടൺ മാത്രമേ ഉള്ളൂ. ഈ ഒരു മെഷീൻ്റെ കൂടെ കിട്ടുന്ന വേറൊരു അറ്റാച്ച്മെൻ്റ് ആണ് ക്രെവിക്സ് നോസിൽ. അപ്പം നമ്മുടെ ഫേർണിച്ചറിൻ്റെയൊക്കെ അടിയിൽ നമ്മുടെ കൈയും ബ്രൂം സ്റ്റിക്സൊന്നും എത്താത്ത ഒരു സ്ഥലത്ത് വളരെ എളുപ്പത്തിൽ പൊടിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ വെള്ളമൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ ഈ ഒരു ക്രെവിക്സ് നോസിൽ നല്ലോണം ഉപകാരപ്പെടും. അതുമാത്രമല്ല, നമ്മുടെ ഈ രണ്ട് നോസിൽസും, അതായത് ഫ്ലോർ നോസിലും ക്രെവിക്സ് നോസിലും യൂസ് ചെയ്യാതെ, അത് രണ്ടും അറ്റാച്ച് ചെയ്യാതെ വെറും സക്ഷൻ പൈപ്പ് മാത്രം ഇട്ടിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ സ്പൈഡർ വെബ്സ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചുമരിൻ്റെ കോർണേഴ്സിലൊക്കെയുള്ള കച്ചറകളൊക്കെ എടുക്കാൻ, ഡേർട്സ് ഒക്കെ എടുക്കാൻ നമുക്ക് ഈ ഒരു സക്ഷൻ പൈപ്പ് വെച്ചിട്ട് മാത്രം ക്ലീൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ മെഷീൻ വർക്ക് ചെയ്യാത്ത സമയത്ത്, ഉപയോഗിക്കാത്ത സമയത്ത് നമ്മുടെ നോസിൽസും സക്ഷൻ പൈപ്പ്സും ഒക്കെ വെക്കാൻ ഈ ഒരു വാക്യൂം ക്ലീനറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ചെറിയൊരു പാർക്കിംഗ് ലോട്ട് പോലെ രണ്ട് ഹാൻഡിൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാത്ത സമയത്ത് ക്രെവിക്സ് നോസിലും അല്ലെങ്കിൽ സക്ഷൻ പൈപ്പ്സും ഒക്കെ നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്തിട്ട് വെക്കാം. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം അഡ്വാൻറ്റേജസ് നോക്കാം. നല്ല പവർഫുൾ മോട്ടറാണ്, നല്ല എക്സ്ട്രീം സക്ഷൻ പവർ ഉണ്ട് ഇതിന്. നനഞ്ഞതായാലും വരണ്ട സർഫേസസ് ആയാലും അതുപോലെ തന്നെ ഒരുപാട് പൊടിയൊക്കെ പിടിച്ച സ്ഥലങ്ങളിലൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ക്ലീൻ ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഇത്രയും പവറിന് നല്ല ബജറ്റ് ഫ്രണ്ട്ലി വാക്യൂം ക്ലീനറാണിത്. ഒരുപാട് കോസ്റ്റ്ലി പ്രൊഡക്റ്റ് അല്ല. ഈ ഒരു വാക്യൂം ക്ലീനറിൻ്റെ നല്ലൊരു ബിൽഡപ്പാണ്, അതിൻ്റെ ഒരു ബോഡി നല്ല സ്റ്റഡി മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ലൊരു ബലമുണ്ട് കാണാൻ. ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ സൗണ്ടാണ്. ഇത് ഭയങ്കര നോയ്സിയാണ്, ഭയങ്കര ലൗഡാണ്. ചിലപ്പം ഇത് തരുന്ന ആ ഒരു പവർ കാരണമായിരിക്കാം, ആ ഒരു സക്ഷൻ കാരണമായിരിക്കാം ഇത്രയും നോയ്സി ആയത്. പിന്നെ നമ്മളിതിൽ റീഫിൽ ചെയ്യുന്ന ഫിൽട്ടർ ബാഗ്സ് കുറച്ച് കോസ്റ്റ്ലി ആണെന്നുള്ളൊരു കാര്യം കൂടിയാണ്. ഒരു നോസിലും ഇല്ലാതെ, അതായത് വെറും സക്ഷൻ പൈപ്പ് ഉപയോഗിച്ചിട്ട് ടൈൽസിൻ്റെ കോർണേഴ്സും പിന്നെ നമ്മുടെ വാൾസ് ഭിത്തിയൊക്കെ, ഭിത്തിയുടെ കോർണേഴ്സും സ്പൈഡർ വെബ്സൊക്കെ എടുക്കാൻ വെറും സക്ഷൻ പൈപ്പ് വെച്ചിട്ട് മാത്രം നമുക്ക് ക്ലീൻ ചെയ്തിട്ടെടുക്കാം. ഏത് തരം ഫ്ലോറിങ്ങിലായാലും, അതായത് നമ്മുടെ ടൈൽസ് ആയാലും മാർബിൾ ആയാലും ഗ്രനൈറ്റ് ആയാലും അല്ലെങ്കിൽ കാർപ്പറ്റ് ഏരിയ ആയാലും എളുപ്പമാണ് ക്ലീൻ ചെയ്യാൻ. ഓവറോൾ ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ പവർ നല്ല പവറാണ്, നല്ല സക്ഷനാണ്. അതുകൊണ്ട് തന്നെ ക്ലീനിങ് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. വീണ്ടും കുറേ നല്ല വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.